നിലവിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളാണല്ലോ നീലത്തിമിംഗലങ്ങൾ. അതായത് ഏകദേശം 5 ഏഷ്യനാനകളെ അടുപ്പിച്ച് നിർത്തിയാൽ ഉണ്ടാകുന്ന വലിപ്പം ഒരു നീലത്തിമിംഗലത്തിനുണ്ടാകും. എന്തിനേറെ പറയണം, ഏകദേശം 100 മനുഷ്യരെ വരെ ഒരു നീലത്തിമിംഗലത്തിന്റെ നാവിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇത്രയും ഭീമന്മാരായ തിമിംഗലങ്ങൾ ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനെ തിമിംഗലം വിഴുങ്ങിയതായ സംഭവം നടന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ മനുഷ്യരെ നീലത്തിമിംഗലം വിഴുങ്ങുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. സിമ്പിളായി പറഞ്ഞാൽ ഇല്ല എന്നതാണ് ഉത്തരം. ഭീമാകാരൻ വായുണ്ടെങ്കിലും നീലത്തിമിംഗലങ്ങൾക്ക് മനുഷ്യന്റെ വലിപ്പമുള്ള വസ്തുക്കൾ വിഴുങ്ങാൻ കഴിയില്ല എന്നതാണ് സത്യം. ഒരു വോളിബോളിന്റെ വലിപ്പമുള്ള ഭക്ഷണം ഉൾക്കൊള്ളാനുള്ള വലിപ്പമേ നീലത്തിമിംഗലങ്ങളുടെ അന്നനാളത്തിനുള്ളൂ. പക്ഷെ ഇത് നീലത്തിമിംഗലങ്ങളുടെ കാര്യമാണ്. അവയുടെ കുടുംബക്കാരായ സ്പേം തിമിംഗലങ്ങളെ നാം അല്പം ഭയക്കണം. അവറ്റകൾക്ക് എന്തും തിന്നാൻ കഴിയും. അങ്ങനെയാണ് അവയുടെ ശരീരഘടനയും ആമാശയങ്ങളുമുള്ളത്. 4 വലിയ വ്യത്യസ്ത ആമാശയങ്ങളാണ് സ്പേം തിമിംഗലങ്ങൾക്കുള്ളത്. 1891 സ്പേം തിമിംഗലത്തിന്റെ വയറ്റിലകപ്പെട്ട ഒരാളുടെ കഥ പത്രങ്ങളിൽ വന്നിരുന്നു. ജെയിംസ് ബാട്ട്ലി എന്നാണ് അയാളുടെ പേര്. ജെയിംസിന്റെ കപ്പൽ സ്പേം തിമിംഗലങ്ങൾ ആക്രമിച്ച് തകർത്ത് അയാൾ എങ്ങനെയോ തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു അത്രേ. പക്ഷേ രക്ഷപ്പെട്ട മറ്റു കപ്പൽ തൊഴിലാളികൾ പറഞ്ഞ് കഥയറിഞ്ഞ മറ്റൊരു കപ്പൽ തൊഴിലാളികൾ ഈ തിമിംഗലത്തെ വേട്ടയാടി പിടിച്ചു അത്രേ. അങ്ങനെ തിമിംഗലത്തിന്റെ വയർ മുറിച്ച് പരിശോധിച്ച അവർ അബോധാവസ്ഥയിലാണെങ്കിലും ജീവനുള്ള ജെയിംസ് ബാട്ട്ലിയെ രക്ഷിച്ചു എന്നതാണ് കഥ. പക്ഷേ തിമിംഗലത്തിന്റെ വയറ്റിലെ ആസിഡിൽപ്പെട്ട അയാളുടെ തൊക്ക് മുഴുവൻ ബ്ലീച്ചായി വിളറിപ്പോയിരുന്നു അത്രേ. കാഴ്ചശക്തിയും നശിച്ചിരുന്നു. അന്ന് കൊട്ടിഘോഷിക്കപ്പെട്ടുവെങ്കിലും സ്പേൻ തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ നമുക്കിന്ന് കൃത്യമായി അറിയാൻ കഴിയും. സ്പേൻ തിമിംഗലമാവട്ടെ മറ്റേത് തിമിംഗലങ്ങളാവട്ടെ, അവയുടെ വയറ്റിലകപ്പെട്ടാൽ ജീവനോടെ വെളുത്ത് സുന്ദരനായി പുറത്തേക്ക് വരാമെന്നത് അതിമോഹം മാത്രമാണ്. ഭീകരത നിങ്ങളെ കാത്തിരിക്കുന്നതേയുള്ളൂ. ആദ്യ തടസ്സം തന്നെ സ്പേൻ തിമിംഗലങ്ങൾക്ക് ജീവിവർഗങ്ങളിൽ ഉള്ളതിൽ ഏറ്റവും കരുത്തുള്ള പല്ലുകളുണ്ട് എന്നതാണ്. ഓരോന്നിന്റെയും നീളമെന്ന് പറയുന്നത് 20 സെന്റിമീറ്ററോളം വരും. അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ഉഗ്രൻ കത്തിയുടെ നീളം. അതുപോലെ തന്നെ 40 മുതൽ 50 വരെ പല്ലുകളാണ് അവറ്റകളുടെ വായിൽ പല നിരയായി ഉള്ളത്. അവ കടന്ന് തൊണ്ടയിലെത്തുമ്പോഴേക്കും നിങ്ങൾ സാമ്പാറിഞ്ഞരിഞ്ഞതുപോലെ പല പല കഷ്ണങ്ങളായി മാറിയിട്ടുണ്ടാകും. ഇനി നിങ്ങൾ സാഹസികനും അതീവ തന്ത്രശാലിയും ബുദ്ധിമാനുമാണെന്ന് കരുതുക. വിദഗ്ധമായി പല്ലുകളുടെ ഇടയിലൂടെ നീന്തി നീങ്ങി ഒട്ടും മുറിയാതെ നിങ്ങൾ തൊണ്ടയിലെത്തി എന്ന് കരുതുക. ഇനിയാണ് പൂരം. തിമിംഗലങ്ങളുടെ തൊണ്ടയിലെ മസിലുകളാൽ ലെക്കിനെരുക്കി പിഴിഞ്ഞ് നിങ്ങൾ വാട്ടർ തീം പാർക്കിലെ ജലപൈപ്പിലൂടെ എന്ന പോലെ താഴേക്ക് വേഗത്തിൽ ഊർന്നിറങ്ങും. എങ്ങും കൂരിരുട്ട് മാത്രം. നിങ്ങളുടെ ശരീരം മുഴുവൻ കൊഴുത്ത തിമിംഗല ഉമിനീർ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. ശ്വാസം കിട്ടാൻ വേണ്ടി നിങ്ങൾ പിടയുകയാണ്. കിട്ടിയാൽ ഭാഗ്യം. ഇതുകൂടാതെ കൂടി വരുന്ന മീഥേൻ വാതകത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ബോധശൂന്യനായി മാറിയിട്ടുണ്ടാകും. പക്ഷേ ധീരന്മാർക്ക് അങ്ങനെ എളുപ്പം ബോധം പോകില്ല എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ തിമിംഗലത്തിന്റെ 4 ഏറ്റവും വലുതും 1 ആമാശയത്തിലെത്തും. അല്പം ആശ്വസിക്കാം, അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതിനാൽ നന്നായി നിങ്ങൾ വേവാൻ തുടങ്ങിയെങ്കിലും പ്രകാശമുള്ള ആമാശയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിന് കാരണം സ്വയം പ്രകാശിക്കാൻ കഴിയുന്ന ചിലയിനം കണവകളെയും മറ്റ് സമുദ്രജീവികളെയും സ്പേൻ തിമിംഗലങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അവയെ എപ്പോൾ കണ്ടാലും ഇഷ്ടം പോലെ തിമിംഗലങ്ങൾ അകത്താക്കും. അല്പം നിയോൺ ബൾബുകളൊക്കെ ഇട്ടതുപോലെയുള്ള ആ ആമാശയത്തിലെ കാഴ്ചകൾ അവസാനിക്കും മുൻപ് നന്നായി ആസ്വദിച്ചോളൂ. ഉടൻ നിങ്ങൾ ആസിഡ് അടുപ്പിലേക്ക് വീഴാൻ പോവുകയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിറഞ്ഞ 2-3 ആമാശയങ്ങളിൽ എത്തിയത് നിങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടാകില്ല. കാരണം നിങ്ങളുടെ ജീവൻ അപ്പോഴേക്കും ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുണ്ടാകും. ഖതം, ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയാ. അങ്ങനെ ശരീരം ഏകദേശം മുഴുവനായി ആസിഡിൽ ഉരുകി 4 ആമാശയത്തിലെത്തുമ്പോൾ നിങ്ങൾ അല്പം എല്ലുകളും പൾപ്പും മാത്രം നിറഞ്ഞ ഒരു അനാവശ്യ വസ്തുവായി മാറിയിട്ടുണ്ടാകും. അവസാനം തിമിംഗലം കാര്യം സാധിക്കുമ്പോൾ നിങ്ങളും കൂടെ പുറത്തേക്ക് പോകും. അതീവ ബുദ്ധിമാനും ധൈര്യശാലിയും സാഹസികനുമായ നിങ്ങൾ അങ്ങനെ വെറും ചണ്ടി മാത്രമായി തിമിംഗലത്തിന്റെ മലദ്വാരത്തിലൂടെ അധിക ശബ്ദ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ പുറത്തേക്ക് തെറിച്ചു വീഴും. ചുരുക്കി പറഞ്ഞാൽ തിമിംഗലങ്ങളുടെ വയറ്റിലകപ്പെട്ടാൽ ശാസ്ത്രീയമായി ജീവനോടെ രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. ഇനി നിങ്ങളെ വിഴുങ്ങിയ തിമിംഗലത്തെ പെട്ടെന്ന് കണ്ടെത്തി വയർ കീറിയെടുത്താൽ തന്നെ അവയുടെ ആമാശയത്തിലെ ആസിഡുകൾ നിങ്ങളുടെ പകുതി ശരീരം ദഹിപ്പിച്ചിട്ടുണ്ടാകും. എങ്കിലും തിമിംഗലങ്ങൾ മനുഷ്യരെ സാധാരണ ഭക്ഷിക്കാറില്ല എന്നതാണ് വാസ്തവം. അവയ്ക്ക് മനുഷ്യരെ ഭക്ഷിക്കുന്നതിൽ തീരെ താല്പര്യവുമില്ല. സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അക്കാര്യം അവ തുറന്നു തന്നെ പറഞ്ഞേനെ. അത്രയ്ക്ക് പാവം ജീവികളാണ് തിമിംഗലങ്ങൾ. 45,000 മുതൽ 50,000 തിമിംഗലങ്ങൾ നിറഞ്ഞു നീന്തി നടന്നിരുന്ന നമ്മുടെ സമുദ്രങ്ങളിൽ ഇന്ന് അവ 5,000 താഴെയേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്നാണ് പഠനം.
വിമർശനങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് തിമിംഗല ഇറച്ചി കുതിയന്മാരായ ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും നിയമാനുസൃതമായി തന്നെ ഇവയെ ധാരാളം വേട്ടയാടി കൊന്നു തിന്നുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.